ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മളിന്ന് കണ്ടത്. കാരണം വേറൊന്നുമല്ല, നമ്മളോടൊപ്പം ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ പുതിയതായിട്ട് യു കെയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ വന്ന കുറച്ച് സ്റ്റുഡൻസ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇപ്പോഴും പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് നമ്മൾ യു കെയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു വീടെടുക്കുന്നത്, അല്ലെങ്കിൽ യു കെയിലേക്ക് നമ്മൾ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പലർക്കും അറിയത്തില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. നമുക്ക് ആദ്യമേ ഇവരിലേക്ക് പോയി ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, എന്താ പേരെന്താ? ജിഫിൻ ബ്രോ. ഓക്കെ, വാട്സ് യുവർ നെയിം? പൂജ. യു ആർ ഫ്രം കർണാടക. എന്താണ് പേര്? രേഷ്ണു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ട യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസിലാണ്, ട്രിഫോറസ്റ്റിലാണ്. സോ അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ മേത്തതായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കൂട്ടുകാർ. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എന്താണ് നമ്മുടെ യു കെയിലോട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ള, എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? അതാണ് നിങ്ങളിപ്പോ വന്നിട്ട് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു എന്താണ്? ആദ്യം തന്നെ പറയാം, കാരണം പലരും പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പലർക്കും നടക്കാതെ പോകുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളത് കൈവിടരുത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ 2017 മുതൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാതെ ഞാൻ യു കെയിലേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 2022 ആയപ്പോഴാണ് എനിക്ക് നടന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനകത്ത് കൈവിടാതിരിക്കുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്ററാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. ഓഫർ ലെറ്റർ നമുക്കൊരു ഏജൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓഫർ ലെറ്റർ തരും, എടുത്തു തരും. പിന്നെ അവർ ഏജൻസി തന്നെ നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് തരും. നമുക്കൊരു എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഒരു 2-3 മന്ത്സിനുള്ളിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ബ്രോസ്, ഈ ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവുണ്ടോ അതിനെ കുറിച്ച്? ഇവിടെ ഉണ്ട്, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. ഇവിടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പൊ പകുതി ഫീസ് അടച്ച നമ്മൾ വരാം. അപ്പൊ എന്റെ കോഴ്സിന് എനിക്ക് ഓൾ ടോട്ടൽ എനിക്ക് വരുന്നത് 11,800 ആണ്. അതിന്റെ 5,800 ഞാൻ ഇവിടെ അടച്ചു. ബാക്കി 5,800 ഞാൻ അടയ്ക്കുന്നത് ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ അഡ്വൈസ് ഓണുണ്ട് ലൈബ്രറി. ഇവിടെ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ പോകേണ്ടത് അഡ്വൈസ് ഓണിലാണ് ലൈബ്രറി. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. ഇവിടെ വന്ന് എത്രയും വേഗം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മന്ത് പീരീഡ് കൂടുതൽ കിട്ടും. അതായത് ഇപ്പൊ നമ്മളൊരു 3 മാസം കഴിഞ്ഞിട്ട് കിട്ടണമെങ്കിൽ ബാക്കി ഉള്ള ആ മന്താണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ മന്തിനനുസരിച്ച് നമ്മളത് അടയ്ക്കേണ്ടി വരും. ഞാൻ പോയിട്ടില്ല, ഞാൻ അവിടെ വന്നിട്ട് ഇപ്പൊ 3 ദിവസമായിട്ടുള്ള എന്റെ ഒരു സീനിയർ ഇവിടെയുള്ള ഒരാളോട് ചോദിച്ചപ്പോ അവള് എന്റെ ഫ്രണ്ടാണ്, അവള് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. അപ്പൊ അവൾക്ക് ഇപ്പൊ വരുന്നത് £700 അടയ്ക്കേണ്ടത് മന്ത്ലി. അവർ കുറച്ച് ലാഗ് ആയിട്ടാണ് ഇത് അറിഞ്ഞത്. അതിന് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ പോലെ അങ്ങനെ പരിപാടികളൊന്നുമില്ല. അപ്പൊ Oh, she is. The full amount, okay. After coming here, okay. You will get a £200 discount. Okay. That's the benefit. Okay. If you choose the instrument, you won't get that. That's okay. 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 വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിപ്പോ നമ്മള് ഞാനിപ്പോ 1 മന്ത്തിനുള്ളിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം BRP സ്റ്റുഡന്റ് ID അങ്ങനെ കുറെ സാധനം കിട്ടാനുണ്ട്, ബാങ്ക് അക്കൗണ്ട് ശരിയാക്കാനുണ്ട്. അപ്പൊ 1 മന്ത് കഴിഞ്ഞിട്ട് നമ്മള് ഇവിടെ ഏറ്റവും കൂടുതൽ 10 മാസത്തെ ഒരു ഇത് കിട്ടുന്നതാണ് അറിഞ്ഞത്. അപ്പൊ അത് ഒന്നിനു അന്വേഷിക്കാൻ കറക്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ പിള്ളേർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുട്ടി അവള് 700 അടച്ചിടണം അടയ്ക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കൊരു നല്ല കാര്യം തന്നെ. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു 4 മാസം യൂണിവേഴ്സിറ്റി പറയും ഇത്ര എമൗണ്ട് അടയ്ക്കണം, ബാക്കി അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു ഡേറ്റ് തരും. ഡേറ്റ് നമ്മൾ അടച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും. അതെ, അതൊരു സപ്പോർട്ടായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകതയിൽ ഒന്നാണ്. കൊള്ളാം, അത് നല്ലൊരു ഒരാളും അപ്പുറത്തുണ്ടാവില്ല. കമ്പ്യൂട്ടർ ഓൾറെഡി റെക്കോർഡർ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യും, സ്പീക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല. ബട്ട് അതിലും ഫെയിൽ ആവണ കുട്ടികളുണ്ട്. ഞാൻ എന്റെ പരിചയത്തിലൊരുത്ത് അവൻ ടെൻസ്ഡ് ആയിട്ടാണ്, പക്ഷെ അവൻ 2-ാം തൊടുത്തപ്പോ അവന് കിട്ടി. പക്ഷെ നമ്മൾ അത്രയും ലാഗ് വരുമ്പോ പിന്നെയും ടൈം പീരീഡ് കൂടി. ഇപ്പൊ UK ആണെങ്കിൽ റഷ് കൂടിക്കൊണ്ടിരിക്കും. അതെ അതെ, ഓരോ ദിവസം 100 കണക്കിന് കുട്ടികളാണ് ഇപ്പോഴത്തെ ഒരു സീസൺ ടൈമിൽ വന്നോണ്ടിരിക്കുന്നത്. ആ റഷ് കൂടുന്നത് നമ്മുടെ ഒരു മിനിറ്റിനായിരിക്കും നമ്മുടെ സീറ്റ് ചിലപ്പോൾ പോയിന്ന് വരും. കറക്റ്റ്. അത് നമ്മൾ ഫീസ് അടച്ചു വെച്ചിട്ട് നമുക്ക് സീറ്റ് കിട്ടണം ഉറപ്പില്ല. ക്യാൻസൽ ചെയ്യലാണ് സീറ്റ് കൺഫേം ആയി എന്നുള്ള ഒരു
ഇത് കിട്ടുന്നത്. കാശ് കിട്ടി കഴിഞ്ഞാൽ പകുതി നമ്മൾ ഓക്കെയാണ്. പിന്നെ നമുക്ക് വിസയ്ക്ക് പോകാനുള്ള പ്രശ്നങ്ങൾ ഉള്ളൂ. വേറെ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ഒരു പ്രശ്നങ്ങൾ, പിന്നെ അവർ ഫുള്ള് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ. അപ്പൊ കാശ് കിട്ടുന്നെങ്കിൽ അപ്പം പലരും ചിന്തിക്കും യു കെയിൽ എങ്ങനെ എത്തിപ്പെടാന്നുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റുഡന്റ് ഹൗസ് തന്നെയാണ് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അപ്പം നമ്മൾ അങ്ങനെ ശ്രമിക്കണം, കാരണം ഒരു ജോബ് സൈറ്റ് വരിക എന്ന് വെച്ചാൽ ടഫാണ്. പിന്നെ നമുക്കിനകത്ത് പറയാനുള്ളത് നമുക്കൊരു ഏജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിസ പ്രോസസ്സിങ് അല്ല, നമുക്ക് വിസ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പോകുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, കയറി വരിക. പക്ഷെ കയറി വരുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമുക്ക് പി എൽ എഫ് ഉണ്ട്, അതായത് പാസഞ്ചർ ലൊക്കേറ്റർ ഫോം. ഈ പാസഞ്ചർ ലൊക്കേറ്റർ ഫോം ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം നമ്മൾ ഐസൊലേഷനിൽ ഇരിക്കണം. അതൊരു കോവിഡ് ടെസ്റ്റ് നമ്മൾ അവിടുന്ന് തന്നെ നമ്മൾ കോവിഡ് ടെസ്റ്റ് ബുക്ക് ചെയ്തിട്ട് വരണം. അതായത് യു കെ ഗവൺമെൻറ് ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കോവിഡ് ടെസ്റ്റ് 1800 രൂപ അത്രയായിരുന്നു, 1800 രൂപ 2000 രൂപയ്ക്കകത്തായിരുന്നു. അപ്പം ബുക്ക് ചെയ്തിട്ട് നമ്മളിവിടെ, പക്ഷെ അതിനുകൂടെ നമ്മൾ അക്കോമഡേഷൻ സെറ്റ് ചെയ്യണം. അക്കോമഡേഷൻ സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഞാൻ ഈ അരുൺ ബ്രോയുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പുള്ളിയുടെ ഇൻസ്റ്റ ഞാനാണ് തപ്പിയെടുത്തത്, മെസ്സേജ് അയച്ചു. പുള്ളിയെടുത്ത് ആദ്യം ഞാൻ ചോദിച്ചത് ചേട്ടാ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പം നമുക്കിവിടെ എല്ലാം ആപ്പ് വഴിയാണ്, സ്പെയർ റൂം, സൂപ്ല, പല ആപ്പ് വഴിയാണ്. അപ്പം ഞാൻ പലതും നോക്കി. അപ്പോൾ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചിലതൊക്കെ ജൂലൈ വരെ കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ, ചിലർ മാർച്ച് കഴിഞ്ഞിട്ട് തരാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. അപ്പം എങ്ങനെയോ ഒരു കോണ്ടാക്ട് നമ്പർ എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചെടുത്തു. അപ്പം പുള്ളിക്കാരൻ ഒരു ഇന്ത്യക്കാരനാണ്, ആ ഒരു എനിക്ക് അക്കോമഡേഷൻ തന്ന ആള്. അപ്പം പുള്ളി എനിക്ക് അക്കോമഡേഷൻ തന്നു, എന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് കുറച്ച് റെൻറ്റ് കുറവുള്ളതാണ് കിട്ടിയത്. നമുക്കിപ്പോൾ നോർമലി ഒരു റെൻറ്റ് കിട്ടുന്നെങ്കിലും 400 ഒക്കെ, അതായത് ഒരു 40,000 നമ്മുടെ ഇന്ത്യൻ മണീസ് ഇൻക്ലൂഡിങ് ബിൽസ് ആണെങ്കിലും അത്രയൊക്കെ ആവും. പക്ഷേ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ അവിടെ നിന്ന് 2 മിനിറ്റ് നടന്ന യൂണിവേഴ്സിറ്റി എത്തുന്ന ദൂരത്തിൽ എനിക്കൊരു 200 ഡെപ്പോസിറ്റും ഒരു 180 റെൻറ്റ് ബില്ല് ഇൻക്ലൂഡഡ് അല്ലാതെ, അതായത് മറ്റ് എക്സ്പെൻസ് ഒഴികെ 180 എനിക്ക് റൂം കിട്ടിയത്. അപ്പോൾ എക്സ്പെൻസ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 25,000-25,000 രൂപ വരും. അതൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അത് കിട്ടി. പിന്നെ നമ്മൾ അക്കോമഡേഷൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ പാസഞ്ചർ ലൊക്കേറ്റർ ഫോം ഫില്ല് ചെയ്യുന്നത്. നമ്മൾ എയർപോർട്ടിൽ വന്നപ്പോൾ അതിനകത്ത് കാണിക്കും പാസഞ്ചർ ലൊക്കേറ്റർ ഫോം ഇല്ലാതെ വരുന്നത് ക്രിമിനൽ ഒഫൻസ്. ആദ്യത്തെ എയർപോർട്ടിൽ ഞാൻ അങ്ങനെയാണ് കണ്ടത്. അപ്പം അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇമിഗ്രേഷനിൽ അവർ ചോദിക്കും, മെയിനായിട്ട് ചോദിക്കുന്നത് ഈ പി എൽ എഫ് ആണ്. നമ്മുടെ പല ഡോക്യുമെൻറ്റ്സും നമ്മൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ ബാഗിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നമ്മുടെ പാസ്പോർട്ട്, പാസ്പോർട്ടിനകത്ത് നമ്മുടെ വിസ ഉണ്ടാവും, പിന്നെ നമ്മുടെ പി എൽ എഫ്, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ സ്റ്റുഡൻ്റാണ് എന്ന് തെളിയിക്കാനായിട്ട് ഇമിഗ്രേഷനിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മളൊന്നിൻ്റെ ക്യാസ്, നമ്മുടെ ഓഫർ ലെറ്റർ, ഇത് രണ്ടും കാണിക്കാം. പിന്നെ വേറെ പിന്നെ നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത, ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി മാത്രമാണ് വാക്സിൻ സർട്ടിഫിക്കറ്റ്. ഞാൻ എത്തിഹാദിലാണ് വന്നത്. അപ്പോൾ എത്തിഹാദിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഈ വാക്സിൻ സർട്ടിഫിക്കറ്റും പിന്നെ RT-PCR അപ്ലോഡ് ചെയ്തു, അത്ര ചെയ്തോളൂ. അത് ഫ്ലൈറ്റിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ യാത്ര ചെയ്യും, എന്ത് ചെയ്യണമെന്നും ഒരു പിടിയില്ലായിരുന്നു. പിന്നെ വെച്ചാൽ രണ്ടും കൽപ്പിച്ച് വരുന്ന വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പം പിന്നെ എല്ലായിടത്തും ചോദിച്ച് ചോദിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എയർപോർട്ടിൽ വന്നു, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് കയറി. ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ വന്ന് ഫസ്റ്റ് ബാഗേജ് കൊടുത്തു, പിന്നെ നേരെ ഇമിഗ്രേഷനിൽ പോയി. ഇമിഗ്രേഷനിൽ എൻ്റെ ഷൂ വരെ അഴിപ്പിച്ചു. അതിനകത്തൂടെ ഗേറ്റ് ഫുള്ള് ചെക്ക് ചെയ്ത് എൻ്റെ മൊബൈൽ, വാച്ച്, എല്ലാം അത് എല്ലാവരെയും ചെയ്യിപ്പിക്കും. പക്ഷേ ആരുടെ ഷൂ അഴിച്ചില്ല, കാരണം എൻ്റെ ഷൂവിൽ കുറച്ച് മെറ്റലിൻ്റെ ഇതുള്ളതുകൊണ്ട് ഷൂ അഴിച്ച് വെച്ചിട്ട് കയറിയിരുന്നു. അത് വന്ന് അബുദാബി വന്നപ്പോഴും എൻ്റെ ഷൂ അഴിപ്പിച്ചു. ഇവിടെ വന്ന് ഇറങ്ങി, ഇവിടെ വന്നിറങ്ങി ഞാൻ കാർഡിഫിലാണ് വന്നിറങ്ങിയത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്കൊരു ഫ്രീ പിക്കപ്പ് അവർ അറേഞ്ച് ചെയ്ത് തന്നു, ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഫോൺസ് എന്തോ കൊടുക്കണം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഈ ഒരു രജിസ്റ്റർ ചെയ്യുന്നൊരു സംഗതി ഉണ്ട്, അവർ ഓൺലൈനിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മുടെ അക്കോമഡേഷനിൽ ഉണ്ടാകും. അപ്പം നമ്മൾ പ്രധാനമായിട്ടും കയ്യിൽ കരുതേണ്ടത് നമ്മുടെ വിസ പാസ്പോർട്ട്, പിന്നെ പി എൽ എഫ്, പിന്നെ നമ്മുടെ ക്യാസ് അല്ലെ ഓഫർ ലെറ്റർ, അത്രയും മതി. ബാക്കി വാക്സിൻ സർട്ടിഫിക്കറ്റൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സും കയ്യിൽ വെച്ചിരുന്നാൽ മതി.
പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു? ആ വന്ന ദിവസം ഞാൻ 3rd എത്തിയത്. അപ്പം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം കോവിഡ് ആയതുകൊണ്ട് 2 ഐസൊലേഷനാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമുക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വെളിയിറങ്ങണം. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത കോവിഡിൻ്റെ ടെസ്റ്റ് കിറ്റ് അക്കോമഡേഷനിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ ഒരു ഫോം അതിനകത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പാസ്പോർട്ടും വെച്ച് ഈ ടെസ്റ്റ് കിറ്റിൻ്റെ റിസൾട്ടും വെച്ചിട്ട് നമുക്കത് ഓൺലൈനിൽ തന്നെ അപ്ലോഡ് ചെയ്ത് വിടാം. അപ്പോൾ അപ്ലോഡ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് അപ്പം നെഗറ്റീവ് ആണെന്ന് നമുക്കും അറിയാം. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രൊഫഷനായിട്ട് ഡോക്ടറെ നെഗറ്റീവ് ആണെന്നൊക്കെ സർട്ടിഫിക്കറ്റ് മെയിലിൽ തരും. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങി ഇറങ്ങി നടക്കാം. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാം. പക്ഷേ എനിക്കത് കിട്ടിയിട്ട് ഞാൻ ഇറങ്ങിയില്ല, ഞാൻ ഇന്നലെ ജസ്റ്റ് വൈകിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂണിവേഴ്സിറ്റി ഒന്ന് കാണാൻ ഇറങ്ങി, പിന്നെ ഇന്നാണ് കാണാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇപ്പം നാളെയാണ് ജെഫിൻ ബ്രോ. ജെഫിൻ ബ്രോ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു, ജെഫിൻ ബ്രോ സെൽഫി ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമെന്ന്. അപ്പം അതെ അതെ, അപ്പം എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? പിന്നെ കാശിന്റെ ബുദ്ധിമുട്ടും വീട്ടിലെ അവസ്ഥയും കാരണം പറഞ്ഞില്ല. ഇവിടെ ഓക്കെയാണ്, ഇവിടെ കംഫർട്ടബിൾ ആണ്. ട്രെഫോർ ഇവിടെ യൂണിവേഴ്സിറ്റി സൗത്ത് വെയിൽസ് ആണ്. അപ്പോ ഈ യൂണിവേഴ്സിറ്റി പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ പ്രോസസിങ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് എത്ര മാസം കൊണ്ട് നിങ്ങളുടെ പ്രോസസിംഗ് കംപ്ലീറ്റ് ആയി? എന്റെ ഒരു 2 എന്റെ എല്ലാം കംപ്ലീറ്റ് ആയി, ഫുൾ കംപ്ലീറ്റ് ആയി. ഞാൻ ഓൾറെഡി IELTS എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന്റെ അഡ്വാൻറ്റേജ് എനിക്ക് 2500 എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത്. സോറി, ഞാൻ കോഴ്സ് ചോദിച്ചില്ല. എംഎസ്സി മാനേജ്മെന്റ്. ഓക്കെ, രണ്ടുപേരും അത് തന്നെയാണല്ലോ അല്ലേ? ഇല്ല, ഞാൻ എംഎസ്സി ഫോറൻസിക് ഓഡിറ്റർ അക്കൗണ്ട്സ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ എന്റെ ഒരു സുഹൃത്ത് ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ സെയിം ക്ലാസ്. അതെ, രണ്ട് ഇവിടെ ഇപ്പം. അപ്പം പിന്നെ അതിനുശേഷം നിങ്ങൾ ഇവിടെ റൂം കണ്ടുപിടിക്കാൻ എങ്ങനെയായിരുന്നു? റൂം കണ്ടുപിടിക്കാൻ ഇത് നിങ്ങൾ കോളേജിന്റെ അവിടെ, ഇപ്പൊ ഇത് ട്രെഫോറസ്റ്റ് ആണ് ഈ ഏരിയ. അപ്പോ ട്രെഫോറസ്റ്റ് ആണ് റൂം നോക്കുന്നുണ്ടെങ്കിൽ റൂം കിട്ടും, കുറച്ച് ബുദ്ധിമുട്ടാണ്. റൈറ്റ് മൂവ് നമ്മൾ തിരുവനന്തപുരം നോക്കുന്നു. പിന്നെ ഇതൊക്കെ 3 ആപ്സ് പറഞ്ഞത്, ആ 3 ആപ്സ് വഴിയാണ് മെയിൻ ആയിട്ട് റൈറ്റ് മൂവ്, സൂപ്ലാ, പിന്നെ പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് കൂടെ നമുക്ക് നോക്കാം. പക്ഷെ അത് നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും, കാരണം കുറെ ചീറ്റിങ്സ് നടക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ അഡ്വാൻസ് പേ ചെയ്യാനൊക്കെ പറയും. ഈ സ്പെയർ റൂമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്പെയർ റൂം എനിക്ക് റൂം കിട്ടിയത് റൈറ്റ് മൂവ് വഴിയാണ്. ഓക്കെ, ഞാൻ റൈറ്റ് മൂവ് വഴി ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ സമയത്ത്? ഓ, എന്റെ ഫ്രണ്ട് ലണ്ടനിൽ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു അവൻ നോക്കിക്കൊണ്ടു പറഞ്ഞു, അവൻ്റെ അവൻ വ്യൂ ഞാൻ അറേഞ്ച് ചെയ്ത് അവനോട് അല്ല പുള്ളി ലണ്ടനിൽ ഇവിടെ വന്ന് റൂം കണ്ടു. അതായത് കുറെ ചീറ്റിംഗ് നടക്കുന്നുണ്ട്, കുറെ പേര് റൂം ഉണ്ടെന്ന് പറയും, അഡ്രസ് വരും. നമ്മൾ നാട്ടിലാണല്ലോ, നമ്മൾ അഡ്വാൻസ് പേ ചെയ്യും, എല്ലാരും പ്രശ്നം ഇതാണ്. നമ്മൾ ഇവിടെ വരും, അങ്ങനെ റൂം ഉണ്ടാവും, ചിലപ്പോ റൂം ഉണ്ടാവും, അതിൽ ആളുണ്ടാവും. നമ്മളത് കൺഫേം ചെയ്യണം, കാരണം നമ്മൾ സ്റ്റക്ക് ആയി പോകും, ഇടയ്ക്ക് സ്റ്റക്ക് ആയി പോകും. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇടയ്ക്ക് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് റൂമൊക്കെ കിട്ടാതെ, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾ റൂം കിട്ടിയതിന് ശേഷമേ നിങ്ങൾ ഇങ്ങോട്ടത്തേക്ക് എത്താവുള്ളൂ. അത് കൺഫേം ചെയ്യണം, നിങ്ങളുടെ റൂം നിങ്ങൾ കിട്ടിയെന്ന് നിങ്ങൾ 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നിങ്ങൾ ചാടി വരാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരുപാട് ഫാമിലീസിനെ എനിക്ക് അറിയാവുന്നവരുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, റൂമിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് UK വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരാളെ ഇവിടെയുള്ള പരിചയത്തിലുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് നിങ്ങൾ റൂം നിങ്ങൾ കൺഫേം ചെയ്യണം. നിങ്ങളുടെ റൂം കൺഫേം ചെയ്ത് ഡെപ്പോസിറ്റ് കൊടുത്ത് അതിനുശേഷം മാത്രമേ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് കയറി വരാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ ഇതിൽ കോൺട്രാക്ട്സ് എഴുതുന്നുണ്ട്. ഓക്കെ, കോൺട്രാക്ട്സ് എഴുതുമ്പോൾ ഇപ്പോഴത്തെ ട്രെഫോറസ്റ്റ് ഏരിയയാണ്, ഇവിടെ പാർട്ട് ടൈം ട്രെഫോറസ്റ്റ്. നമ്മളെ ഈ ട്രെഫോറസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു, കുറച്ച് തണുവും കാറ്റുണ്ടെന്നുള്ളൂ. അവിടെ ഇവിടെ മലയും, അതെ, മലയും കുന്നുകളും, നമ്മുടെ നാട് പോലെ തന്നെയാണ് ഈ വെയിൽസ്. വെയിൽസ്, അതെ അതെ. അപ്പൊ ഇവിടെ പാർട്ട് ടൈം ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കാർഡിഫിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് കാർഡിഫിൽ കിട്ടുമോ? കിട്ടും. അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരൻ താമസിക്കുന്നത് അവര് ഒരു റൂമിൽ 2 വെച്ച് £500 ആണ് അവർ പറഞ്ഞത്. അവർ ഒരാൾ 250 ഇൻക്ലൂഡിംഗ് ബിൽസ്. ബിൽസ് അതാണ് അതിന്റെ ഒരു റേറ്റ്. അന്വേഷിക്കുന്ന അനുസരിച്ചിരിക്കും. അപ്പൊ ജെഫിപ്പോ ഇനിയിപ്പോ മൂവ് ആവാൻ പോവാണെന്ന് തോന്നുന്നു. തണുപ്പുന്നുണ്ട്, ലിക്കിട്ട് ഇവിടെ ബുദ്ധിമുട്ടാണ്. രാത്രി 8 നമ്മൾ ക്ലാസ് നൈറ്റ് ആയിരിക്കും നമ്മള് ഇവിടുന്ന് നൈറ്റ് 8 ഞാൻ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഇടയ്ക്ക് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞു. ഇന്നലെ ഞാൻ കാടിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ 1 ഞാൻ എനിക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ട്രാക്ക്. അപ്പൊ ഈ ഒരു ക്ലൈമറ്റിൽ അതൊരു വലിയ പ്രശ്നമാണ്, അതൊരു വലിയ ഇഷ്യൂ ആണ്. ഇപ്പൊ പാർട്ട് ടൈമിലൊക്കെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. അത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ നല്ല കാറ്റുണ്ട്. ഹൈ, വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? ഐ മീൻ when I arrived here actually till Cardiff I had a friend. Okay. But later actually local they helped me a lot.
course. Yeah, actually, I'm doing the same course. We are doing the same course. Oh, which course? Which course I'm? I'm into MSc Forensic Audit and Accounting. All right. Okay. Thank you, dear. പിന്നെ വേറെന്താ നമുക്ക് ഇവരോട് നമുക്ക് പറയാനുള്ളത്? നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുക, ഇങ്ങോട്ട് വരുന്നവരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സ്വാൻസിയിൽ ഇവർക്കില്ല, സോറി നിങ്ങൾക്ക് ബി ആർ പി കിട്ടിയോ? ഇല്ല, ബി ആർ പി കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അതെല്ലാം റെഡി ആവും. അപ്പൊ നിങ്ങൾക്ക് ജോലി എന്തായാലും ഞാൻ സെറ്റ് ആക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ജോലിയൊക്കെ സെറ്റ് ആക്കി തരാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. നിങ്ങളുടെ ക്യാമ്പസ് ഇത് കണ്ടോ, ഭയങ്കര രസകരമായ ക്യാമ്പസ് ആണ് കേട്ടോ. ഇതിനകത്തോട്ട് ഭയങ്കര രസമാണ് കാണാൻ. ഞങ്ങൾ കുറച്ചേരം നടന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ വന്നു, കുറച്ച് പട്ടികളെ കണ്ട് ഞങ്ങളിങ്ങനെ കളിച്ചു. കളിച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആൾക്കാരെ എല്ലാരും ഇഷ്ടപ്പെട്ടല്ലേ? നമ്മളങ്ങോട്ട് തന്നെ ഇടിച്ചു കയറി വേറെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും നമ്മുടെ പുതിയതായിട്ട് വരുന്നവരെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? പുതിയതായിട്ട് വരുന്നവര് നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻസ് ശരിയായിരുന്നില്ല. ഇപ്പം ജിഫിൻ തന്നെ പറഞ്ഞു കാനഡയാണ് ആദ്യം നോക്കിയത്. ഞാനും കാനഡയാണ് ആദ്യം നോക്കിയത്. ഞാൻ 2017 ആദ്യം കാനഡ നോക്കിയത്. ഓക്കെ. എന്നിട്ട് ഇത്രയും ഞാൻ ആദ്യമേ കാനഡയിൽ നിന്ന് ഓഫർ ലെറ്റർ എടുത്തു, പോയി രണ്ടാം ഓഫർ ലെറ്റർ എടുത്തു, നടന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചല്ലേ, അതിന്റെ റീസൺ എന്താണ്? എനിക്ക് ഫണ്ട് ശരിയായില്ല. സംഭവം നമുക്ക് കേറി വരാൻ പറ്റും, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റ് ആവും. നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ഇവര് ഇവിടെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാർ പരിചയമുള്ളവർ ചിലപ്പോ കാണും അല്ലേ? നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഇവിടെ ഒരു പ്രശ്നങ്ങളില്ല. ഇവിടെ ഒരു പ്രശ്നങ്ങൾ ക്ലിയർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാനഡ വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ഗുണമുള്ളത്, കാനഡയ്ക്ക് നമ്മൾ വെച്ചിട്ട് ഒരു 2 നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ. അതായത് അക്സെപ്ഷൻ റിജക്ഷൻ ആണോ ഒന്നാണോ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വെച്ചപ്പോ അവൻ കാനഡയ്ക്ക് വെച്ചു. അവൻ എനിക്ക് വിസ കിട്ടി, അവന് വിസ കിട്ടി. ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെ കാനഡ അങ്ങനെ കുറച്ച് സീൻ ഉണ്ട്. ഇവിടെ അങ്ങനെ വിസ റിജക്ഷൻസ് ഒന്നും വരില്ല. ഓക്കെ. അപ്പം എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇന്ന് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ട കുറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? കുറെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റായിട്ട് ചോദിക്കാം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ കാണും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന 60% ആൾക്കാരും സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഈ സ്റ്റുഡൻസിന് പലർക്കും പല ഡൗട്ട്സുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും നമ്മുടെ സമയം പോലെ, ഉറപ്പായിട്ടും. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം, ഉറപ്പായിട്ടും കാണാം. ഓക്കെ. അപ്പൊ ബൈ.